Hello, appreciating poetry la next poem aana In Memory of W.B. Yeats by W.H. Auden. So W.B. Yeats ennulla poet inde memory le W.H. Auden ennulla poet ezhuthunna poem aana In Memory of W.B. Yeats ennu parayunnathu. Okay, so ee oru poem nu parayumbol nammal idile three sections aayittaana ee oru poem ullathu. അതിലെ മൂന്ന് സെക്ഷൻസ് ആ പോയത്തിൽ നമുക്ക് കാണാം 1, 2, and 3. അങ്ങനെ 3 സെക്ഷൻസ് ഉണ്ട് ഈ ഒരു പോയത്തിൽ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത പത്തറ്റിക് ഫാലസി ആണ്. പത്തറ്റിക് ഫാലസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ഫീലിങ്സ് ആൻഡ് റെസ്പോൺസസ് ടു ഇൻആാനിമേറ്റ് തിങ്സ് ഓർ ആനിമൽസ് എസ്പെഷ്യലി ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അതായത് പത്തറ്റിക് ഫാലസി എന്ന് പറഞ്ഞാൽ കലയിലും സാഹിത്യത്തിലൊക്കെ മനുഷ്യൻ്റെ വികാരങ്ങളും അതുമാതിരി മനുഷ്യൻ്റെ റിയാക്ഷൻസും ഒക്കെ പ്രകൃതിക്കും മൃഗങ്ങൾക്കും പിന്നെ ജീവനില്ലാത്ത ബാക്കി സംഭവങ്ങൾക്കൊക്കെ ആരോപിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ പത്തറ്റിക് ഫാലസി എന്ന് പറയുന്നത്. ഇത് എലഗീസിൽ കോമൺ ആണ്. എലഗീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വിലാപ കാവ്യങ്ങൾ എന്നാണ്. ഓക്കെ, സോ ഇതൊരു വിലാപ കാവ്യമാണ്. ഇത് W.B. Yeats-ന് മെമ്മറിയിൽ W.H. Auden എഴുതുന്ന ഒരു എലഗിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റ് സെക്ഷൻ്റെ പ്രത്യേകത അതാണ്, പത്തറ്റിക് ഫാലസിയാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സെക്ഷന് അഫേം ചെയ്യുന്നത്, ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോയട്രി എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു ലോകത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വേൾഡ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വേൾഡ് വിൽ ഗോ ഓൺ ഇറ്റ്സ് നോർമൽ കേഴ്സ്. അതിൻ്റെ നോർമൽ കോഴ്സിൽ വേൾഡ് പോയിക്കൊണ്ടിരിക്കും. പോയട്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേൾഡ് അതേമാതിരി പോവും. സോ പോയട്രി എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു വേൾഡിലാണ്. അതാണ് എന്ത് സെക്കൻഡ് സെക്ഷനിൽ പറയുന്നത്. കവിതയ്ക്ക് അതിൻ്റേതായ ഒരു ലോകവും ജീവനും ഉണ്ട്. കവിത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോകം പഴയ പോലെ തന്നെ തുടരും. അതായത് സൂര്യൻ എന്ത് ചെയ്യും, ഉദിക്കും ചെയ്യും, അസ്തമിക്കും ചെയ്യും. അപ്പോൾ പോയട്രീനെ ബേസ് ചെയ്തിട്ടില്ല അതൊന്നും ഉണ്ടാവുന്നത്. അപ്പോൾ ഓഡൻ, ഈ W.H. Auden യേറ്റ്സിനെ പ്രശംസിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുറവുകളെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സോ അങ്ങനെ യേറ്റ്സ് എല്ലാം തികഞ്ഞ ഒരാൾ ആയിട്ടല്ല ഓഡൻ ചിത്രീകരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്സിനെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ, ഓഡൻ പ്രൈസസ് യേറ്റ്സ് ഫോർ ഹിസ് പോയറ്റിക് സ്കിൽസ് ഇവൻ തോ ഹി നോസ് ദാറ്റ് ഹി ഈസ് നോട്ട് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞു പത്തറ്റിക് ഫാലസി എന്നുള്ളൊരു ആട്രിബ്യൂഷൻ ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഈ ഒരു പോയട്രി അതിൻ്റേതായ ലോകത്ത് ആണ് പോകുന്നത്, വേൾഡ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും, അതായത് പോയട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. സൂര്യൻ അസ്തമിക്കും ചെയ്യും ഉദിക്കും ചെയ്യും. അതുമായി ഈറ്റ്സ് എന്നുള്ള പോയറ്റിനെ പെർഫെക്റ്റ് ആയിട്ടല്ല ഇവിടെ ഓഡൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സ്കിൽസിനെ പ്രശംസിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്സിനെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് തേർഡ് സെക്ഷനിൽ പറയുന്നത് ബറിയൽ ഓഫ് ഈറ്റ്സ് ആണ്. ബറിയൽ ഓഫ് ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം ഫ്രാൻസിൽ വെച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിനെ ബറി ചെയ്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മോർട്ടൽ റിമെയിൻസ്, അതായത് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇയാളുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി ഉള്ള സംഭവമൊക്കെ അവിടെയാണ് ചെയ്തിട്ടുള്ളത്, അവിടെയാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ ഈ ഓഡൻ എന്നുള്ള ആൾ യീറ്റ്സിന് ഐറിഷ് വെസൽ എന്നാണ് പറയുന്നത്, അതായത് ഐറിഷ് കപ്പൽ എന്നൊരു വിളിപ്പേരാണ് ഈ ഓഡൻ നമ്മുടെ യീറ്റ്സിന് കൊടുക്കുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കവിതയ്ക്ക്, കവിത പോയം എന്ന് പറയുമ്പോൾ അതിന് ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, അതായത് വികാരപരവും ഭൗതികവുമായിട്ടുള്ള ഒരു ലക്ഷ്യം എല്ലാ പോയട്രിക്കും എല്ലാ പോയത്തിനും ഉണ്ട് എന്ന് ലാസ്റ്റ് നമ്മുടെ ഓഡൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിങ്ങനെ ഇൻ ഷോർട്ടായിട്ട് ഈ ഒരു ഇൻ മെമ്മറി ഓഫ് W.B. Yeats-ല് മൂന്ന് സെക്ഷൻസ് ഉണ്ട്. ഓരോ സെക്ഷനും എന്താണ് പറയുന്നതെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഇതിൻ്റെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ ഇത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പോയാണ്, ബിക്കോസ് മൂന്ന് സെക്ഷൻ ഉണ്ട്, 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിലും കുറേ ലൈൻസും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് സമ്മറി മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് നോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നോക്കാം. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞു പത്തറ്റിക് ഫാലസി എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ എന്താ പറയണേന്ന് വെച്ചാൽ യീറ്റ്സ് മരിച്ചത്, W.B. Yeats മരിച്ചത് ഒരു തണുപ്പുള്ളൊരു രാത്രിയിലായിരുന്നു, വിൻ്ററിലായിരുന്നു. അപ്പോൾ അന്നത്തെ രാത്രിയിൽ റിവേഴ്സൊക്കെ ഫ്രോസൺ ആയിരുന്നു, എയർപോർട്ട്സൊക്കെ ഡെസേർട്ടഡ് ആയിരുന്നു, അതായത് എയർപോർട്ട്സിലൊന്നും ആരുമില്ല, സഞ്ചാരികളൊന്നുമില്ല. പിന്നെ പബ്ലിക് സ്റ്റാച്യൂസ്, അതായത് പൊതുസ്ഥലത്ത് വെച്ചിട്ടുള്ള പ്രതിമകളെയൊക്കെ മഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൂടിയിട്ടുണ്ട്.
പിന്നെ മെർക്കുറി തെർമോമീറ്ററിലെ മെർക്കുറി ഏറ്റവും ലോ ലെവലിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയും ടെമ്പറേച്ചർ കുറവാണ്, അത്രയും തണുപ്പുള്ളൊരു ദിവസം ആണ് നമ്മുടെ ഈറ്റ്സ് മരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈറ്റ്സ് വാസ് ലൈങ് ഇൽ, ഈറ്റ്സ് ഒരു അസുഖത്തിൽ അദ്ദേഹം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹി വാസ് ലൈങ് ഇൽ, അസുഖബാധിതനായിരുന്നു. പക്ഷേ അതൊന്നും നോക്കാതെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, പോയട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല വേൾഡ്, പോയട്രി അതിൻ്റേതായ ഒരു വേൾഡിലാണ് നിൽക്കുന്നത്. സോ ഈറ്റ്സ് എന്നുള്ള ഒരാൾ അസുഖബാധിതനായിരിക്കുമ്പോഴും ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൂൾസ്, ചെന്നായ്ക്കൾ കാട്ടിൽ കൂടെ ഓടി നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, നദികളിൽ ഫ്രോസൺ ആണ്, വെള്ളമൊക്കെ കട്ടി ആകെ ഐസായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒഴുക്കുണ്ടാവില്ല നദികളിൽ, അത്രയും തണുപ്പാണ്. പിന്നെന്താണ്, ഈറ്റ്സ് ഇങ്ങനെ അസുഖബാധിതനായിട്ട് ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകൾ ജനങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കവിത വായിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇദ്ദേഹത്തിനൊരു അസുഖം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഉടനെ മരിക്കുന്നു എന്ന് അവർക്കറിയില്ല. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ കവിതയൊക്കെ വായിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈറ്റ്സിന് അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വൈകുന്നേരമായിരുന്നു, ലാസ്റ്റ് ആഫ്റ്റർനൂൺ ആയിരുന്നു, ബിക്കോസ് ഹീ ഈസ് ഓൾമോസ്റ്റ് ഡൈയിങ്. ഓക്കെ, അപ്പോൾ നേഴ്സുമാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഓടി നടന്നിട്ട് അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് കുറച്ച് ലൈൻസിൽ വരുന്നത്. ഓക്കെ, ഈറ്റ്സ് വാസ് ലൈയിങ് ഇൽ ബട്ട് ദ വേൾഡ് വെൻ്റ് ഓൺ ആസ് ബിഫോർ. പിന്നെന്താ, വൂൾസൊക്കെ കാട്ടിലൂടെ നടക്കുന്നുണ്ട്, സ്ട്രീംസ് ഫ്രോസൺ ആയതുകൊണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, പീപ്പിൾ ഇതൊന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈറ്റ്സ് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ആഫ്റ്റർനൂണാണ്. ഇനി അടുത്ത ഒരു കുറച്ച് ലൈൻസിൽ എന്താ പറയണേന്ന് വെച്ചാൽ, ഈറ്റ്സിൻ്റെ ബോഡി പാർട്സ് ഒക്കെ റിവോൾട്ടിങ്, അതായത് ഓരോരോ ശരീരഭാഗങ്ങളായിട്ട് പ്രവർത്തനരഹിതമാവാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകെ മൊത്തം എംപ്റ്റി ആയിട്ടുണ്ട്, അതായത് ബ്ലാങ്ക് ആയിട്ടുണ്ട്. ചുറ്റിലും അദ്ദേഹത്തിന് എന്താണ്, സൈലൻസ് ആണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഇല്ല, ഹി ഈസ് നോട്ട് ഫീലിംഗ് എനിത്തിങ്. അദ്ദേഹത്തിന് ഒരു അനുഭൂതികളും ഇപ്പോൾ തോന്നുന്നില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്, മരിച്ച ആൾക്കാർ ജീവിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഓർമ്മയിലൂടെയാണ് അല്ലേ. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഈറ്റ്സ് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ പറ്റിയിട്ടും പല ആളുകളും പലതും പറയും. അവരവരുടേതായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ്, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും അല്ലേ. അപ്പോൾ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എഴുത്ത് അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ട് പല ആളുകൾക്കും പല പല ഇൻ്റർപ്രിറ്റേഷൻസ്, പല പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈറ്റ്സ് ഇപ്പോൾ ഡെഡ്, ഈറ്റ്സ് സ്വർഗത്തിൽ ഇനി സന്തോഷം കണ്ടെത്തും. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ സന്തോഷം കണ്ടെത്തും. അവിടെ ആൾക്കാരെ വിധിക്കുന്നത്, അവിടെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് എന്താണ്, ഓരോരോ വേറെ തരം അളവുകോലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈറ്റ്സ് ഇസ് ഡെഡ് ആൻഡ് ഹി വിൽ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഹെവൻ വേർ ദ ക്രൈറ്റീരിയ ഓഫ് ജഡ്ജിങ് പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഈറ്റ്സ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഹെവനിൽ ഹാപ്പിനെസ് കണ്ടെത്തും. അവിടെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന ക്രൈറ്റീരിയൻ ഡിഫറെൻ്റ് ആണ്. അതാണ് പിന്നത്തെ കുറച്ച് ലൈൻസിൽ വരുന്നത്. അതായത് അദ്ദേഹം ആകെ എംപ്റ്റി ആവാണ്, അദ്ദേഹത്തിന് ഫീലിങ്സ് ഒന്നും ഇല്ലാതാവാണ്. പിന്നെ പറയുന്നത് എന്താ അറിയോ, ഇനി ലിവിങ് പീപ്പിളിന് ഒരു സ്വഭാവമുണ്ട്, അതായത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, മരിച്ച ആൾക്കാരുടെ വാക്കുകളും അതുമാതിരി അവരുടെ വേർഡ്സൊക്കെ അവരുടേതായ രീതിയിൽ ഓരോ വ്യാഖ്യാനങ്ങൾ കൊടുക്കും. അതായത് അയാൾ ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനെയുള്ളൊരു രീതിക്ക് ഇൻ്റർപ്രിറ്റേഷൻസ് കൊടുക്കുന്ന ഒരു പ്രവണത ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെന്താണ്, ലോകം അതിൻ്റെ ആ ഇതിൽ പോയിക്കൊണ്ടിരിക്കും. പീറ്റ്സ് മരിച്ചാലും വേൾഡ് വിൽ കണ്ടിന്യൂ ആൺ ഇറ്റ്സ് കോഴ്സ്. പിന്നെന്താണ്, ഷെയർ മാർക്കറ്റുകളിൽ കച്ചവടം തുടരും. അതുമാതിരി പാവപ്പെട്ട ആൾക്കാരുടെ സ്ഥിതി അങ്ങനെ തന്നെ പാവപ്പെട്ടവരായിട്ട് തന്നെ തുടരും. പിന്നെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഓരോ ആളുകൾക്കും അവരുടേതായ ഓരോ ചിന്തകളുണ്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുക എന്താണ്, അല്ലെങ്കിൽ ഓരോ ആളുകളും വിചാരിക്കുക അവൻ ഫ്രീ ആണെന്നാണ്. പക്ഷെ അവന് എന്താണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പരിമിതികൾ, ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ദിവസം കുറേ പേരൊക്കെ ഈ ഒരു ദിവസം എന്താണ് ഓർമ്മിക്കും. എങ്ങനെ ഓർമ്മിക്കുക, ഈറ്റ്സ് മരിച്ച ദിവസമായിട്ട് ഓർമ്മിക്കും കുറേ പേരൊക്കെ. പിന്നെ പറയാണ്, അദ്ദേഹം മരിച്ച ആ ഒരു ദിവസം തീർച്ചയായിട്ടും ഭയങ്കര തണുപ്പുള്ള ഒരു ഡാർക്ക് കോൾഡ് ഡേ ആയിരുന്നെന്ന് ഒന്നുകൂടി പറയണം. സോ ഇത്രയുമാണ് സെക്ഷൻ വണ്ണിൽ വരുന്നത്. പത്തറ്റിക് ഫെല്ലസി വരുന്ന സെക്ഷൻ വണ്ണിൽ ഇത്രയും ഒരു ഇതാണ് വരുന്നത്. ഇനി നമ്മൾ സെക്ഷൻ ടൂവിൽ പോകണം. സെക്ഷൻ ടൂവിൽ നമ്മൾ പറഞ്ഞത് എന്താ, പോയട്രി അതിൻ്റേതായ ഒരു വേൾഡിലാണ് പോകുന്നത്. അപ്പോൾ വേൾഡ് പോയട്രിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല മുന്നോട്ട് പോകുന്നത്. സോ അതിലത്തെ സമ്മറിയാണ് നമുക്ക് പറയാനുള്ളത്. ഇദ്ദേഹം പറയുകയാണ്, ഈറ്റ്സിന് ഈറ്റ്സിൻ്റെ പോയട്രി ക്വാളിറ്റീസിനെ ഇദ്ദേഹം അഡ്മയർ ചെയ്യുമ്പോഴും ഈറ്റ്സിനുള്ള നെഗറ്റീവ്സിനെയും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈറ്റ്സ് നമ്മളെ പോലെ തന്നെ ഒരുപാട് കുറവുകളൊക്കെ ഉള്ള ഒരാൾ തന്നെ ആയിരുന്നു.
അദ്ദേഹത്തിന് എന്താ ഓൾഡ് ഏജ് ഫ്ലോട്ടിങ് അതുമാതിരി ഡിസയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് അതായത് വയസ്സ് അതുമാതിരി ഫ്ലോട്ട് ചെയ്യുക ശൃംഗാരം അതുമാതിരി ഒരുപാട് ആശകളൊക്കെ ഉണ്ടായിരുന്ന ഒരു നോർമൽ പേഴ്സൺ തന്നെയായിരുന്നു ഈറ്റ്സ് എന്ന് പറയുകയാണ്. പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു കഴിവ് അതായത് അദ്ദേഹത്തിന് എഴുതാനുള്ള ഒരു പോയറ്റിക് സ്കിൽസ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഷോർട്ട് കണ്ണിങ്സിനെയും സർവൈവ് ചെയ്യാണ്. അദ്ദേഹത്തിനോട് കവിത എഴുതാൻ വേണ്ടിയിട്ട് അയർലാൻഡ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അതെന്താങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ അയർലാൻഡിലുള്ള ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിന് അദ്ദേഹം അവിടുത്തെ പല പ്രവർത്തകരെയും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ ഒരുപാട് നേതാക്കൾക്ക് എതിരെ അയാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പോയിൻസ് ഇവിടുത്തെ അവിടുത്തെ ലീഡേഴ്സിനെതിരെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അയർലാൻഡ് മാറിയിട്ടില്ല. ഈറ്റ്സിൻ്റെ പോയട്രി കൊണ്ടൊന്നും അയർലാൻഡ് മാറിയിട്ടില്ല. പോയട്രിക്ക് ഒന്നും നടത്താൻ പറ്റില്ല. പോയട്രി കൻ മേക്ക് നത്തിങ് ഹാപ്പൻ. അത് അതിൻ്റേതായ ഒരു വഴിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു അൺടച്ച്ഡ് ഈ ഒരു റിവർ ഒരു സിറ്റീനെ അധികം ശ്രദ്ധിക്കാതെ ഒരു റിവർ എങ്ങനെയാണോ അതിൻ്റെ വേണ്ട വഴിയിലൂടെ പോകുന്നത് അതായത് ചുറ്റുപാടിൽ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു നദി പോലെയാണ് പോയിട്ട് പോയത്തിനെ പറയുന്ന ഒരു കവിത എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് കവിത. അല്ലാതെ കവിതനെ കൊണ്ട് നമുക്ക് വേൾഡ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് സെക്ഷൻ ടൂവിൽ വരുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷൻ 3. സെക്ഷൻ 3 നമ്മൾ പറഞ്ഞു ഈറ്റ്സ് എന്നുള്ള ആളുടെ ബെറിയൽ അയാളുടെ ബെറിയലിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 3 വരുന്നത്. ഓക്കെ, അപ്പോൾ പറയാണ് എർത്ത് റിസീവ് ആൻ ഹോണേർഡ് ഗസ്റ്റ് അതായത് ഭൂമിക്ക് ബഹുമാന്യനായിട്ടുള്ള ഒരു അതിഥീനെ സ്വീകരിക്കാൻ കിട്ടുകയാണ്. അതായത് വില്യം ഈറ്റ്സിനെ എവിടെയാണ് സംസ്കരിച്ചത് അവിടെ സംസ്കരിക്കണം. ഫ്രാൻസിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. സോ അവിടെ സംസ്കരിക്കണം. അദ്ദേഹത്തിന് ഐറിഷ് വെസൽ ഐറിഷ് ഷിപ്പ് എന്നൊക്കെയാണ് ഈ ഒരു ഓർഡൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഐറിഷ് കപ്പലായിട്ടാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രി കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം അവസാനിക്കുകയാണ്. പിന്നെ എന്താ പറയണൊരു ഇത് എഴുതുന്ന ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഈ ഈറ്റ്സ് മരിച്ചത് ജാൻവരി 29, 1939 ഈറ്റ്സ് മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബറിലാണ് ഈ ഒരു ഓഡൻ ഈ ഒരു പോയം എഴുതുന്നത്. സോ ആ ഒരു ടൈമിൽ വേൾഡ് ആകെ മൊത്തം ഒരു യുദ്ധത്തിൻ്റെ വക്കീലായിരുന്നു. ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടി ജർമ്മനിക്കെതിരെ എന്തു ചെയ്യാണ് വാർ പ്രഖ്യാപിക്കുകയാണ്. സോ അങ്ങനെ വേൾഡ് വാറിൻ്റെ ഒരു ടൈം വേൾഡ് വാറിൻ്റെ ഒരു വരവാണ് നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്. അതായത് എന്താണ് നേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഹേറ്റാണ് വെറുപ്പ് നിറഞ്ഞിരിക്കുകയാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും എന്താണ് ഒരു ദയം അല്ലെങ്കിൽ ഒരു കമ്പാഷൻ ഒരു നാണക്കേട് ഒന്നുമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ വെറുപ്പാണ്. അപ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംഭവമാണ് രാത്രികളിലെ ദുസ്വപ്നങ്ങളിൽ നൈറ്റ് മെയർസ് ഓഫ് ദ ഡാർക്കിൽ യൂറോപ്പിലെ എല്ലാ നേഷൻസും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും എന്തു ചെയ്യാണ് ബാർക്കിങ്ങാണ് കുരയ്ക്കാണ്. ഇപ്പോൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ ബാർക്ക് ചെയ്യുക കുരയ്ക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയ്റ്റാണ്. ഒരു യുദ്ധത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് വേൾഡിൽ മൊത്തം. സോ ഈ ഒരു പോയത്തിന് കുറേ ദീർഘവീക്ഷണങ്ങളുണ്ട്. ദീർഘവീക്ഷണങ്ങൾ അതായത് വരാൻ പോകുന്ന വേൾഡ് വാറിനെ പറ്റിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ രാജ്യങ്ങൾക്കും ദയയില്ല, അതുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളോട് സോറി ഒന്നും തോന്നുന്നില്ല. പിന്നെ എല്ലാവർക്കും അങ്ങനെ ഭയങ്കര ഒരു വെറുപ്പ് നിറഞ്ഞിട്ടുള്ളൊരു ടൈമാണ്. ഇനി ലാസ്റ്റ് ലൈൻസിൽ എന്താ പറയണതെന്ന് വെച്ചാൽ ഈ ഡെഡ് ആയിട്ടുള്ള നമ്മുടെ ഈറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വേൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സന്തോഷം നിറഞ്ഞ സ്ഥലമല്ല. പക്ഷേ ഈ ഈറ്റ്സിനൊരു കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് റിയലിസത്തിനെ റിജോയ്സിങ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യാനുള്ളൊരു അബിലിറ്റി ഉണ്ടായിരുന്നു. അതായത് റിയലിസം വിത്ത് റിജോയ്സിങ് സന്തോഷത്തിനെ സത്യമായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൂത്ത് ആൻഡ് ജോയ് അവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അബിലിറ്റി ഈറ്റ്സിനുണ്ടായിരുന്നു. പിന്നെ തൻ്റെ കവിതയിലൂടെ തൻ്റെ ഈ പോയട്രിയിലൂടെ ഈറ്റ്സ് എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു ശാപത്തെ ഒരു മുന്തിരിത്തോട്ടമായി മാറ്റുകയാണ്. ഇതൊക്കെ ഒരു പോയറ്റിക് ലൈൻസാണ്. ഹീസ് ചേഞ്ചിങ് എ കേഴ്സ് ഇൻ ടു എ വൈൻയാർഡ്. അപ്പോൾ ഈറ്റ്സിൻ്റെ പോയട്രി കാരണം അദ്ദേഹം ഓരോ ശാപങ്ങളെയും ഓരോ കേഴ്സുകളെയും ഓരോ വൈൻയാർഡ്സ് ഓരോ മുന്തിരിത്തോപ്പുകളായിട്ട് മാറ്റാനുള്ളൊരു കഴിവ് നമ്മുടെ ഈറ്റ്സിന് ഉണ്ടായിരുന്നു. പിന്നെന്താണ് ഈ ഒരു വേദനയിൽ അകപ്പെട്ടിട്ട് ആകെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ പരാജയങ്ങളെ പറ്റിയിട്ടാണ് ഈറ്റ്സ് കൂടുതലായിട്ടും പാടുന്നത്.
ഓക്കെ. സോ എന്താ പറയുന്നത്, ഫെയിലിയേഴ്സ് ഓഫ് മാൻ ഹു ഈസ് കോട്ട് ഇൻ എ ഡിസ്ട്രെസ്, അതിനെ പറ്റിയിട്ടുള്ള പാട്ടുകളാണ് കൂടുതലായിട്ടും യീറ്റ്സ് പാടാറുള്ളത്. പിന്നെ ലാസ്റ്റ് രണ്ട് ലൈൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസാണ്. എന്താണ്, ടീച്ച് ദം, സോറി, ലെറ്റ് ദ ഹീലിംഗ് ഫൗണ്ടെയിൻ ഓഫ് പോയട്രി ഫ്ലോ ഇൻ ദ ഡ്രൈ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ. ടീച്ച് ദം ഹൗ ടു പ്രേസ് അതേഴ്സ് ആസ് ലൈഫ് ഇസ് ലൈക്ക് എ പ്രിസൺ ടേൺ ടു മെനി പീപ്പിൾ. എന്താണ് അതിൻ്റെ അർത്ഥം? കവിതയാവുന്ന അരുവി ഈ മനുഷ്യഹൃദയം, ഉണങ്ങി വരണ്ടിട്ടുള്ള ആകെ ഡ്രൈ ആയിട്ടുള്ള മനുഷ്യഹൃദയത്തിലൂടെ ഒഴുകട്ടെ എന്നാണ് പറയുന്നത്. ആകെ ഡ്രൈ ആയിട്ടുള്ള ഹ്യൂമൻ ഹാർട്ട്സിലൂടെ എന്തൊഴുകട്ടെ, പോയട്രി ഒഴുകട്ടെ. പിന്നെ മറ്റുള്ളവരെ, നമ്മൾ വേറുള്ള ആളുകളെ പ്രശംസിക്കാൻ, അതായത് പ്രേസ് ചെയ്യാൻ പഠിപ്പിക്കണം. കാരണം പലർക്കും ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രശ്നം, ഒരു തടവറയാണ്. സോ നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കാൻ പഠിക്കണം. സോ കവിത ഒരു പോയം എന്ന് പറയുന്നത് ഒരു അരുവിയായിട്ട് ഇങ്ങനെ ആകെ ഡ്രൈ ആയിട്ട് ഉണങ്ങി വരണ്ട മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ ഫ്ലോ ചെയ്യട്ടെ എന്നാണ് ഈ ലാസ്റ്റ് ലൈൻസിൽ പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. കുറച്ച് ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി. അതായത് മൂന്ന് സെക്ഷൻസ് ഉണ്ട്, ഓരോ സെക്ഷൻ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്, പിന്നെ ഓരോ സെക്ഷനിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് നോട്ട് ചെയ്യാം. എന്നിട്ട് അതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി ഏത് ക്വസ്റ്റ്യൻ വന്നാലും. പിന്നെ ഇതൊരു എലഗി, ഒരു വിലാപ കാവ്യാണെന്നും കൂടിയും ഓർത്തിരിക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അദ്ദേഹം മരിച്ച ആ ഒരു രാത്രി ഭയങ്കര കോൾഡ് ആയിട്ടുള്ള രാത്രിയായിരുന്നു. പിന്നെ ദീർഘവീക്ഷണം ഉണ്ട്, അതായത് വേൾഡ് വാറിനെ മുൻകൂട്ടി പറയുന്ന രീതിക്ക് ആണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ അത്രയുള്ളൂ. താങ്ക് യു.